ഹലോ വാട്സപ്പ് ഗൈസ്, നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് നെക്സ്റ്റ് വരാനായിട്ട് വന്ന ഗോൾഡ് റോയൽ ബണ്ടലിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മെയിനായിട്ട് പറഞ്ഞിട്ട് പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ വേറെയും കുറച്ച് അപ്ഡേറ്റ്സിനെ പറ്റി പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റത്തെ അപ്ഡേറ്റ് നോക്കുവാണെങ്കിൽ 26-ാം തീയതി എന്ന് വെച്ചാൽ നാളെ രാവിലെ നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് ബൂയ ലെജൻഡറി ബണ്ടിൽ റിട്ടേൺ വരുന്നതായിരിക്കും. കൺഫേം ആയിട്ടുണ്ട് ഈ ഒരു ബൂയ ബണ്ടിൽ നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് നാളെ റിട്ടേൺ വരുമെന്ന കാര്യം. ഏത് ഇവൻ്റിൽ കൂടെ വരുമെന്ന് മാത്രം കൺഫേം ആയിട്ടില്ല. ഇപ്പോൾ ഗെയിമിൻ്റെ അകത്ത് നോക്കുവാണെങ്കിൽ ഏകദേശം 6 റിംഗ് ഇവൻ്റ് ഗെയിമിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ റിംഗ് ഇവൻ്റിൽ വരുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ബൂയ ലെജൻഡറി ബണ്ടിൽ റിംഗ് ഇവൻ്റിലൂടെ റിട്ടേൺ വരാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. അപ്പോൾ എന്തായാലും ഇവൻറ്റിനെ കുറിച്ച് വല്ല അപ്ഡേറ്റ് കിട്ടുവാണെങ്കിൽ രാത്രി ചെയ്യുന്ന ടുണൈറ്റ് അപ്ഡേറ്റ് വീഡിയോക്കകത്ത് പറയുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും ഇത്രേ പറയുള്ളൂ. നാളെ രാവിലെ എന്തായാലും ഒരു ഇവൻറ്റിലൂടെ നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് ബൂയ ലെജൻഡറി ബണ്ടിൽ റിട്ടേൺ വരുന്നതായിരിക്കും, കൺഫേം ആണ്. അടുത്തായിട്ടുള്ളൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ OB42 അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് ഏഞ്ചലിക്കിൻ്റെ റിംഗ് ഇവൻറ്റ് പെട്ടെന്ന് തന്നെ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അത് വെച്ച് നോക്കുവാണെങ്കിൽ പോസിബിൾ ചാൻസ് ആയിട്ട് നവംബർ മാസം തന്നെ ഈ ഒരു ഏഞ്ചലിക്കിൻ്റെ റിംഗ് ഇവൻറ്റ് വരുമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇന്ന് രാവിലെ 9 മണിക്ക് നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് ഇമോട്ട് പാർട്ടി ഇവൻറ്റ് വരും. അപ്പോൾ ആ ഒരു ഇമോട്ട് പാർട്ടി ഇവൻറ്റിനകത്ത് ഏറ്റവും മെയിൻ റിവാർഡായിട്ട് കൊടുത്തിരിക്കുന്നത് ഏഞ്ചലിക്കിൻ്റെ ഒരു ഇമോട്ടാണ്. അപ്പോൾ ഏഞ്ചലിക്കിൻ്റെ ഇമോട്ട് വന്ന സ്ഥിതിക്ക് എന്തായാലും ഏഞ്ചലിക്കിൻ്റെ ഒരു ഇവൻറ്റ് ഉടനെ വരും. അപ്പോൾ എന്തായാലും നവംബർ മാസം ഏഞ്ചലിക്കിൻ്റെ ഇവൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. കൺഫേം അപ്ഡേറ്റ്സ് എന്തെങ്കിലും അറിയുവാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്ത് അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. അടുത്തായിട്ടുള്ളൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ OB42 അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് പുതിയ നിയോൺ ക്രിമിനൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പുതിയ ക്രിമിനൽ വരുന്ന സമയത്ത് പോക്കർ MB40 റിംഗ് ഇവൻറ്റ് തിരിച്ച് ഗെയിമിൻ്റെ അകത്ത് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അടുത്തായിട്ടുള്ളൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് ദിവാലി ഇവൻറ്റ്സ് വരുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും ഫ്രീ ആയിട്ട് മാജിക് ക്യൂബ് കിട്ടുമെന്ന കാര്യം ആൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് മാജിക് ക്യൂബ് കിട്ടുന്നതുകൊണ്ട് തന്നെ മാജിക് ക്യൂബിൻ്റെ ആ ഒരു സ്റ്റോറും ഉടനെ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ 2 ദിവസത്തിനകം തന്നെ മാജിക് ക്യൂബിൻ്റെ ആ ഒരു സ്റ്റോർ അപ്ഡേറ്റ് ആവുന്ന സമയത്ത് അതിൻ്റെ അകത്ത് വരാൻ ചാൻസ് ഉള്ള പുതിയ ബണ്ടിൽസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ കാണാനായിട്ട് ആരൊക്കെ വെയിറ്റ് ചെയ്യുന്നതെന്ന കാര്യം ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അടുത്തായിട്ട് നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് നെക്സ്റ്റ് വരാൻ ചാൻസ് ഉള്ള ഗോൾഡ് റോയൽ ബണ്ടിൽ ഏതാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് ഈ ഒരു മോഡൽ മെയിൽ ബണ്ടിലാണ് ഗോൾഡ് റോയലിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് ഈ ഒരു മോഡൽ ഫീമെയിൽ ബണ്ടിൽ ഗോൾഡ് റോയലിൻ്റെ അകത്ത് വരുമെന്നാണ് പറയുന്നത്. പക്ഷേ കൺഫേം അല്ല. ഒന്ന് ഈ ഒരു ഫീമെയിൽ ബണ്ടിൽ, അല്ലെങ്കിൽ പിന്നെ നോക്കുവാണെങ്കിൽ ഈ ഒരു മെയിൽ ബണ്ടിൽ വരാനും ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് OB42 അപ്ഡേറ്റിൻ്റെ പുതിയ ബണ്ടിലാണ്. അപ്പോൾ ഈ ഒരു മെയിൽ ബണ്ടിലും പിന്നെ ഇതിൻ്റെ ഫീമെയിൽ ബണ്ടിലും ഉണ്ട്. അപ്പോൾ ഈ ഒരു 3 ബണ്ടിലിൽ ഏതെങ്കിലും ബണ്ടിൽസ് വരുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം കാണിച്ച ഒരു ഫീമെയിൽ ബണ്ടിൽ വരാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. അത് വന്നില്ലെങ്കിൽ പിന്നെ കാണിച്ച ഈ ഒരു 2 ബണ്ടിൽ ഏതെങ്കിലും ഒരു ബണ്ടിൽ വരും. അപ്പോൾ എന്തായാലും കൂടുതൽ കൺഫേം അപ്ഡേറ്റ് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. 100% കൺഫേം ആവുകയാണെങ്കിൽ ഇനി നമ്മൾ ഒന്നും കൂടെ ഗോൾഡ് റോളിനെ കുറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ വെപ്പൺ റോളിനെ പറ്റി പറയുവാണെങ്കിൽ ഇതുവരെ ഒരു കൺഫേം അപ്ഡേറ്റും കിട്ടിയിട്ടില്ല. ഇപ്പോൾ എന്തായാലും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ OB42 അപ്ഡേറ്റ് 31-ാം തീയതി വരും. അപ്പോൾ ആ ഒരു അപ്ഡേറ്റിന് 2 ദിവസം മുമ്പേ തന്നെ ഗോൾഡ് റോയലും വെപ്പൺ റോയലും കൺഫേം ആവും. അപ്പോൾ ആ ഒരു കൺഫേം ന്യൂസ് കിട്ടുന്ന ആ ഒരു സമയം തന്നെ നമ്മൾ എന്തായാലും ഒരു വീഡിയോ ചെയ്ത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്തായാലും ഇത്ര തന്നെയാണ്. ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിച്ചുകൊണ്ട് വീഡിയോയുടെ ശേഷം അർത്ഥമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.